പലരും ചോദിക്കാറുണ്ട് വീടുകൾക്ക് നമുക്ക് ഇതുപോലെ കുമിളകൾ വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങി വീടുകളിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ലേ. ഇത് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ബ്രഷ് ചെയ്യാൻ അറിയപ്പോൾ ഇതുപോലുള്ള ഏരിയകളിൽ സ്മൂത്താണ്, സ്മൂത്ത് ഏരിയയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാം. ഇതുപോലുള്ള ഏരിയകൾ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യണം. ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം നമ്മുടെ നാട്ടിലെ ഒരു 90% വീടുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 5 ലിറ്റർ മാക്സിമം നമുക്ക് 1000 ഉള്ളിൽ റേറ്റ് വരുന്നു, 1000 ഉള്ളിൽ വരും, അത്ര വരുന്നുള്ളൂ. അത്ര 20 ലിറ്ററിന് നമുക്ക് 3250 രൂപ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തറയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചെറിയ കുമിളകൾ തറക്ക് പിറകിലൊക്കെ വന്നുകൊണ്ട് പെയിൻ്റ് ഇളകിപ്പോവുക, അല്ലെങ്കിൽ വീടിനെ വൃത്തികേടാക്കുക. എത്ര പുതിയ വീടാണെങ്കിലും 1-2 വർഷങ്ങൾ കൊണ്ടൊക്കെ വീട് ഡാമേജ് ആകുക. ഇങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ല അതവർ ക്ലിയർ ചെയ്യാൻ. അപ്പം അതിനുള്ള സൊല്യൂഷനാണ് ഈ കാണുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ അല്ലെങ്കിൽ പിഡ്ലിറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ്. ക്യാപിറ്റലറി റിയാക്ഷൻ വരുന്ന ഏരിയകൾ ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. വീട് പണിക്ക് ആവശ്യമുള്ള വ്യത്യസ്ത മെറ്റീരിയലുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ അത്യാവശ്യമായിട്ട് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ വീട് പണിയിലും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു മെറ്റീരിയൽ. അതിനധികം കോസ്റ്റ് ഒന്നും വരുന്നില്ല, ചെറിയ പൈസക്ക് വാങ്ങാവുന്ന മാർക്കറ്റിൽ കിട്ടുന്ന മെറ്റീരിയലാണ്. ഇതിങ്ങനെ അടിച്ചുകൊണ്ട് വീടിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിരാവിലെ വന്നിട്ട് ഈ ഒരു വർക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനല്ല കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ലേബേഴ്സ് ഇവിടെ ഉണ്ട്. ഇതെന്തുകൊണ്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ പേജിലുണ്ട്, ചാനലിലുണ്ട്. ഒന്ന് സന്ദർശിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ തന്നെ വരുമല്ലോ. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമേശിൻ്റെ നേതൃത്വത്തിലാട്ടോ അവിടെ വർക്ക് നടക്കുന്നത്. രമേശ് മലപ്പുറം കേരള സെയിൽസ് ഓഫീസറാണ്. ഹായ്. ഹായ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇതാ ഇവിടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തറേനെ കംപ്ലീറ്റ് ആയിട്ട് അടിക്കണം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഈ ബെൽറ്റിൻ്റെ 3 സൈഡും അപ്ലൈ ചെയ്യണം, 2 സൈഡും ടോപ്പും അല്ലേ. ഇത് ഒരാൾക്ക് തനിയെ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളെ കിട്ടണമെങ്കിൽ ഒരു പെയിൻറ്ററെയോ അതുപോലുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഈ ബിറ്റുമിൻ കണ്ടന്റാണ് ഇതിൽ 90% ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഈ വളരെ ഈസി ആയിട്ടുള്ള ഒരു പേരിട്ടിട്ട് ബിറ്റുഫിക്സ്. ഡോക്ടർ ഫിക്സിറ്റിന്റെ ബിറ്റുഫിക്സ് മാർക്കറ്റിൽ ഏറ്റവും കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലൊന്നും കണ്ടില്ലല്ലോ. പക്ഷേ ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം നമ്മുടെ നാട്ടിലെ ഒരു 90% വീടുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് പെയിൻറ്റേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സിനാണ് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ റേസിങ്ങിനും റേസിംഗ് ഡാമിനസ് അങ്ങനത്തെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ പ്രകൃതി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചതുപ്പ് നിലങ്ങൾ പാടത്തിൻ്റെ സൈഡ് അല്ലെങ്കിൽ വയൽ അങ്ങനത്തെ സൈഡിലാണ് വീടുകൾ കൂടുതൽ. പിന്നെ മഴയുടെ ഒരു ഇപ്പം മൺസൂൺസ് നമുക്ക് ഏറ്റവും കൂടുതലാണ് വരുന്നത്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈർപ്പം, നമ്മളെപ്പോഴും വരുന്ന ഈർപ്പമുള്ള ഒരു നാടാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം. നമ്മൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വീട് ഉണ്ടാക്കുന്നത് അല്ലേ. ഫസ്റ്റ് കോട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് കോട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫസ്റ്റ് കോട്ടാണ്. സാധാരണ രീതിയിൽ ബിറ്റുഫിക്സ് അടിക്കേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ ഫസ്റ്റ് കോട്ട് 25% വെള്ളം ചേർത്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാകുമ്പോൾ കൂടുതലായിട്ട് ഫില്ല് ചെയ്യപ്പെടേണ്ട ഏരിയകളിലൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യും. ചെറിയ ഹോളുകളും സുഷിരങ്ങളൊക്കെ വെള്ളം കൂടുമ്പോൾ ഒന്ന് ഈസി ആയിട്ട് അതിലേക്ക് എത്തുമല്ലോ. സെക്കൻഡ് കോട്ടും അതുപോലെ തേർഡ് കോട്ടുമാണ് വെള്ളം ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യേണ്ടത്. കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് റെയിനി സീസണിൽ പെട്ടെന്നൊന്നും നമുക്ക് ഉണങ്ങി കിട്ടില്ല. ഫസ്റ്റ് കോട്ടടിച്ച് 6 മണിക്കൂറിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് കോട്ട് അടിക്കേണ്ടത്. അതാകുമ്പോൾ സെക്കൻഡ് ലെയർ ആയിട്ട് തന്നെ അതവിടെ നിൽക്കും. അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ മിക്സായി അങ്ങനെ ഒരു ലെയറായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കോട്ട് അടിച്ച് 6 മണിക്കൂറിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അടിക്കുക, അതുപോലെ വീണ്ടും 6 മണിക്കൂറിന് ശേഷം തേർഡ് കോട്ടും അടിക്കുക. ക്ലൈമറ്റ് നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലമാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് വേണം. നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങി വീടുകളിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ലേ. അതാകുമ്പം അതിൻ്റെതായ ഈസ്നെസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, ഇതൊന്ന് ഇക്കാ ഒന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ബ്രഷൊക്കെ പിടിച്ചിട്ട് ഇത് കാണിച്ചപ്പോൾ വിചാരിച്ചു ഓ നമ്മൾ ഈ ഇൻസൈഡ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഇത് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ബ്രഷ് ചെയ്യാൻ അറിയപ്പോൾ ഇതുപോലുള്ള ഏരിയകളിൽ സ്മൂത്താണ്, സ്മൂത്ത് ഏരിയയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാം. ഇതുപോലെ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു R&T യൂണിറ്റ് തന്നെയുണ്ട് ഈ ഡോക്ടർ ഫിക്സിറ്റിന്. അപ്പോൾ അവർ അതിന് എന്തൊക്കെ വേണമോ അത് കറക്റ്റ്
കറക്റ്റായിട്ട് ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഏകദേശം എത്ര സമയമെടുക്കും ഇങ്ങനെ ഒരു ഉണങ്ങി കഴിയാനിത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 to 7 hours. ഇപ്പൊ ഈ ഫസ്റ്റ് കോട്ട് ഉണങ്ങാൻ അധികം സമയം ആവുമല്ലോ, ഒരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും. 4 മണിക്കൂർ നമുക്ക് നല്ല ചൂടാണല്ലോ. അതെ, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം നല്ല ചൂടായ സമയമായതുകൊണ്ട് മാക്സിമം ഒരു 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും. ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. ഈ ഒരു മെറ്റീരിയൽ കയ്യിലായാൽ അങ്ങനെ പ്രശ്നമുള്ള ഒരു മെറ്റീരിയൽ ഒന്നല്ല, കൈകി കളഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. എന്നാലും ഒന്നും കൂടെ പ്രീക്കോഷന് വേണ്ടി നിങ്ങൾ ഗ്ലൗ ഒക്കെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഉചിതം. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇതുപോലൊക്കെ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ബിറ്റുഫിക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസയുടെ ചിലവുണ്ടോ എന്നുള്ളത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് തന്നെ കാണുമ്പോൾ നമ്മൾ മുമ്പ് പല വീഡിയോകളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു ഒരു ടീം ഏറ്റെടുത്ത് നടത്തി ചെയ്യുന്നതൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കോസ്റ്റ് ആവും. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്ന സൈസ് എന്ന് പറയുമ്പോൾ ചെറുത് 5 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ 20 ലിറ്ററിൻ്റെ വലിയ ബക്കറ്റോ ആയിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്. 1000 രൂപക്കുള്ളിൽ മാത്രമാണ് ഇതിൻ്റെ ചെറിയ ബക്കറ്റിന് പ്രൈസ് വരുന്നത്. 3250 രൂപയാണ് വലിയ ബക്കറ്റിന് പ്രൈസ് വരുന്നത്. ഒരു വലിയ തറ അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന ഒരു തറക്ക് മാക്സിമം നമുക്കൊരു 40 ലിറ്ററൊക്കെ ഇത് മതിയാകും. ഇത് 3 കോട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വരുന്നത്. നമുക്ക് ഫസ്റ്റ് കോട്ട് അടിച്ച് അതിൽ 1 കോട്ടേ അടിക്കുന്നതെങ്കിൽ കുറഞ്ഞ് മതി. ഇനി അഡീഷണൽ കുറച്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ചെറിയ ബക്കറ്റിന് 1000 പ്രൈസും വരുന്നുള്ളൂ. അതുമാത്രമല്ല, സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലിന്ത് ബീമിൽ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയാണ്. ഇതാകുമ്പോൾ കൂടുതൽ നമുക്ക് ഈ ബിറ്റുഫിക്സിൻ്റെ അളവ് വേണ്ടി വരും. എന്നാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മിക്ക ഏരിയകളിലും കരിങ്കൽ ഉപയോഗിച്ച് അതിൻ്റെ മേലെ ബെൽറ്റ് പണിതിട്ടാണ് ബിറ്റുഫിക്സ് അതിലടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ഏരിയകളിൽ കുറഞ്ഞ അളവിലേ നമുക്കത് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പൈസ ചിലവ് വരുന്നുമില്ല. ഇനി ഇത് ഉപയോഗിക്കാൻ ഞാനിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് ഓപ്പണായിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കാതെ ഇത് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് പണിയാം. തീർച്ചയായും വീട് പണിയാം, ഒരു പ്രശ്നവുമില്ല. വീടാകും, എല്ലാം ആകും, റെഡിയാകും. പക്ഷേ അതിൽ വരുന്ന ചെറിയ ക്യാപിലറി പ്രോബ്ലംസ് വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷനില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ആ 1% വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പൈസക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% പ്രൊട്ടക്ഷൻ ആയില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ ഈ വീട് കിട്ടുക എന്നുള്ളതാണ്. അതെ അതെ അതെ. ഈ ഒരു സ്റ്റേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല, ഈ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ സലിംജി പറഞ്ഞ പോലെ തന്നെ പിന്നെ വരുന്നത് മൊത്തം നമുക്ക് ഒരു മറക്കൽ അല്ലെങ്കിൽ പ്രിവെൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും. അതെ, പലരും ചോദിക്കാറുണ്ട് വീടുകൾക്ക് നമുക്ക് ഇതുപോലെ കുമിളകൾ വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം അത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ അവിടെ ഒരു ഹെൽപ്ലെസ് ആണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനൊരു അത് മറയ്ക്കാനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ മാത്രമേ പറ്റൂ. ടെമ്പററിയാണ്, ആ ടെമ്പററി സൊല്യൂഷൻ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ആൾക്ക് സംശയം അത് എന്താണെന്ന്, അതായത് കല്ലിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഈർപ്പം കയറി പോയി കഴിഞ്ഞാൽ നമുക്കത് പുറത്ത് എത്ര കോട്ടിങ് അടിച്ചിട്ട് കാര്യമില്ല, അത് ഉള്ളിലൂടെ നമുക്ക് കയറി വരും. അത് കയറി വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കല്ലാണെങ്കിലും മണ്ണാണ്. ഇനി ഇതിനകത്ത് മണ്ണിടുമല്ലോ, ആ മണ്ണിൽ നിന്ന് ഈർപ്പം ദാ ഇതിലൂടെയൊക്കെ കയറും. ആ ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇവിടെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനീനെ നമ്മൾ എടുത്ത് പറയണം. ശരിക്കും ബ്രാൻഡ് ഏതാ, കമ്പനി ഏതാന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. ഇത് ഡോക്ടർ ഫിക്സ് യഥാർത്ഥത്തിൽ പിഡ്ലെറ്റ് കമ്പനിയാണ്. അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫെവികോള്, MCL, ഫ്ലെക്സ് ക്യൂക്ക്, ഇതൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന പിഡ്ലെറ്റ് എന്നുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഈ ബിറ്റുഫിക്സ് എന്നുള്ളത്. വർഷങ്ങളായിട്ട് നമ്മളൊന്നും അറിയാതെ തന്നെ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാസ്റ്റായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറയാം. തറ നന്നായിട്ട് ക്ലീൻ ആക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇതിനുശേഷം രണ്ടാമത് 25% വെള്ളം ഉൾക്കൊള്ളിച്ച് ഡൈലൂട്ട് ചെയ്ത് അത് നന്നായിട്ട് മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുക. തറയിൽ ഇത് അടിച്ചതിന് ശേഷം 6 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കോട്ട് വെള്ളം ഉൾക്കൊള്ളാതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം 6 മണിക്കൂറിന് ശേഷം 3rd കോട്ട് മണിക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ തറ സുരക്ഷിതമായി, പിന്നെ ഒരു ഈർപ്പ പ്രശ്നം വരുന്നില്ല, കുമിളകളുടെ പ്രശ്നം വരുന്നില്ല, ഭാവിയിൽ പെയിൻറ് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയും വരാനില്ല. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ടുള്ള പ്രതലമായി മാറി, പിന്നീട് ഇതിൽ ടൈല് ഒട്ടുകയില്ലേ, അങ്ങനെയുള്ളൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിങ് അതിൽ പിടിക്കില്ല എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു മെറ്റീരിയൽ അടിച്ചുകൊണ്ട് നിങ്ങൾ വീട് സുരക്ഷിതമാക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. ഇപ്പോൾ ഈ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് സഹകരിക്കുന്ന ആളാണ്. ആളാണ് അല്ലേ, ഓക്കെ. എങ്ങനെയുണ്ട് മെറ്റീരിയല്? സൂപ്പറാണ്. പേരെന്തായിരുന്നു? മുഹമ്മദ് കോയ. ഇവിടെ എവിടെയൊക്കെ? കോഴിക്കോടാണോ? കോഴിക്കോട്. കോഴിക്കോടാണ് അല്ലേ.
അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങളിത് അടിക്കാൻ തുടങ്ങിയിട്ട് ഇത് സാധനം എല്ലാവരും നല്ല റിസൾട്ട് തന്നെയാണോ പറയുന്നത്? നല്ല തന്നെ പറയുന്നത്. അപ്പൊ ഇനി സെക്കൻഡ് കോട്ടിന്റെ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതെങ്ങനെ പോകും അല്ലേ പരിപാടികൾ? അതെ അതെ, ഇനിയിപ്പോ സെക്കൻഡ് കോട്ട് ഒരു 6 hours 7 hours കഴിഞ്ഞ് തേർഡ് കോട്ടിലേക്ക് പോകും. ഇനി നമ്മൾ ബിറ്റുഫിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തി നോക്കാം. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് തറയുണ്ടാക്കി ഇങ്ങനെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഭാവിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് മുമ്പായിട്ട് രണ്ട് ബ്ലോക്കിൽ ടെസ്റ്റ് നടത്തി നോക്കാം. രണ്ട് ബ്ലോക്കിൽ എന്ന് പറയുമ്പോൾ AC ബ്ലോക്കാണ് എടുത്തിട്ടുള്ളത്. AC ബ്ലോക്ക് കട്ട് ചെയ്ത ചെറിയ പീസസ് ആണ്. ഇത് ഒന്നിൽ ബിറ്റുഫിക്സ് അടിയിൽ അടിച്ചിട്ടുണ്ട്, ഒന്ന് ബിറ്റുഫിക്സ് ഇല്ലാത്തതും. ഇതിനെ രണ്ടേയും ഞാനൊരു വെള്ളത്തിൽ മുക്കാൻ പോവാണ്. ആദ്യം ഈ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളമെടുക്കാം. വെള്ളമെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും ഒരേപോലെ ഇതിലേക്ക് വെക്കുന്നു. കുറച്ച് സമയത്തിനുള്ള തന്നെ AC ബ്ലോക്ക് വെള്ളം അബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോകുന്നു. ഇതാ ചെക്ക് ചെയ്ത് നോക്കാം. ഓ, ഇത് ബിറ്റുഫിക്സിൽ വെള്ളം എടുത്തിട്ടേ ഇല്ല. കുറച്ചുകൂടെ സമയം വെച്ച് നോക്കുന്നു. ഇതാ അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ബിറ്റുഫിക്സ് അടിച്ച ഒരു തറയിൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈസി ആയിട്ട് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റുഫിക്സ് അടിക്കുന്നത് അല്ലെങ്കിൽ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വീട് പണിയിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. വീടിൻ്റെ മൊത്തം കോസ്റ്റിൻ്റെ 0.001 വരെ ഇതിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാതെ ഇരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഭാവിയിലേക്കുള്ള വലിയൊരു പ്രശ്നത്തിനുള്ള ചെറിയൊരു സൊല്യൂഷൻ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട് പണിയിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനലൊന്ന് സന്ദർശിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ബന്ധുക്കൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്നതിന് ഒന്ന് ഷെയർ കൂടി ചെയ്യുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.